ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് പിന്നെ ഒരു കട്ടനാക്കിയാലോ? കട്ടൻ വെറും കട്ടനല്ല, നല്ല സ്പെഷ്യൽ കട്ടൻ. എല്ലാം എൻ്റെ ഗ്യാസും അതേപോലെ തന്നെ എല്ലാ സാധനവും കൂടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ പാന് ആവശ്യമുള്ള പാന് വരുന്ന വഴിക്കൊന്ന് വീണിട്ട് ചെറുങ്ങനെ, അതായത് നമ്മൾ വമ്പ് വന്ന സമയത്തൊന്ന് വീണു പാന്, അങ്ങനെ പാനൊന്ന് ചെറുങ്ങനെ ചളിങ്ങിനി, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാം അല്ലേ, കട്ടനുള്ള വെള്ളം എടുക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകണം. വെള്ളം എടുക്കുന്നുണ്ട്. ഒരു ഒന്നര ഗ്ലാസ് കട്ടൻ അത്രേ വേണ്ടൂ, ഒന്നര ഗ്ലാസ് വേണ്ട, അതാ ഇത്ര മതി, ധാരാളം മതി. ചെറിയൊരു ചെരിവുണ്ട് ഈ സ്ഥലം, അതുകൊണ്ടാണ് നിൽക്കാൻ ഒരു മടി. വേണ്ട ചായ കുടിക്കാം, വഴക്കില്ല, നമുക്ക് എന്തായാലും ഒരു ചായ കുടിക്കാം. അതിന് നമ്മൾ വേണ്ടുന്നത് നേരത്തെ എടുത്ത നാരങ്ങയില, നാരങ്ങയില നമ്മുടെ വെച്ചിന് അവിടെ വെച്ചു. ഇനി അങ്ങ് തീ പറ്റിക്കണം, ഗ്യാസ് ഓണാക്കി തീ കത്തുന്നുണ്ട്, കാണാനിട്ടാണ്. അങ്ങനെ നമ്മളെ കട്ടനാവാൻ പോയെന്ന് നമ്മളെ സാധനങ്ങളുടെ അടുത്തുനിന്ന് വെളിയിൽ വെക്കല, എല്ലാ സംഭവം ഉണ്ട്. ഇതാണ് നമ്മളെ കുക്കിംഗ് ബോക്സ്, മൾട്ടി കുക്കിംഗ് ബോക്സ് ആണേ. ഉപ്പല്ലാന്ന് കൈമിൽ വരുന്നത്. ഓക്കെ, നമ്മളെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. തീ അധികം തീ കുറക്കാം നമുക്ക്, കാണുന്നുണ്ടേ. തീ കുറച്ചിട്ടുണ്ട് നമ്മളിപ്പം. നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടെന്നേ കേട്ടാ, കുരുമുളകുണ്ട്, അതേപോലെ തന്നെ ഉപ്പുണ്ട്, അതായത് കുടിക്കാനുള്ള ചായപ്പൊടി ഉണ്ട്. ഇത് ചായപ്പൊടിയാണ്, അതിന് തെറ്റിരിക്കണ്ട, ബ്രൂവിൻ്റെ കുപ്പിയിലാണ് കൊണ്ടുവന്നതിനേ ഉള്ളൂ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ എടുത്തു വെച്ച വെള്ളം ചൂടാതിട്ടുണ്ട് ഏകദേശം. ഇതിപ്പോൾ ഇവിടെ വെയിൽ കാരണം ഗ്യാസ് കാണാത്തതാണ്, നല്ല രീതിയിൽ കത്തുന്നുണ്ട്, കാണുന്നില്ലേ. വെള്ളം ചൂടാവുന്നുണ്ടേ, വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഇതാ തിളക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് ചായപ്പൊടി, കുറച്ചാണ് ചായപ്പൊടി, അധികം ഉപയോഗിക്കുന്നില്ല ചായപ്പൊടി. ഇതാ കാണുന്നില്ലേ, ചൂടാവുന്നുണ്ട്, ചൂടാവുന്നുണ്ട്. നല്ല വൃത്തി ചൂടാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളപ്പുറമല്ലേ, ആ മലേൻ്റെ ആടുന്ന് കോടമഞ്ഞിപ്പം കാണാം. എന്താല്ലേ കാഴ്ച, കുറച്ചും കൂടി രാവിലെ ആണെങ്കിലും കോടമഞ്ഞുണ്ടായിരുന്നു, ഇപ്പം വെയിൽ വന്നിട്ടെല്ലാം കൂടി പോയി എന്ന് വേണം പറയാം. ആഹാ, നല്ല ലൈറ്റ് ടീ ആയിക്കൊണ്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ എടുത്തു വെച്ച ഷുഗർ അതിലേക്ക് ഇടുന്നു, കുറച്ചിടുന്നു. ഞാൻ പൊതുവെ ഷുഗർ ഉപയോഗിക്കില്ല, ചായക്ക് ഷുഗർ ഉപയോഗിക്കില്ല, ബാക്കില്ലിന് ഉപയോഗിക്കും. ഇങ്ങനെ തിളക്കുന്നുണ്ട്, എന്താ സീനറി ഒക്കെ. നോക്ക് നോക്ക് നോക്ക്, കട്ടൻ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പാൽ ചായ എടുക്കായിരുന്നു, പക്ഷെ നമുക്കിപ്പോൾ രാവിലെ ഒരു കട്ടൻ എന്ന് പറയുമ്പോൾ ഒരു സുഖം തന്നെയാണ്.
അത് നാരങ്ങ ഇലയിട്ട കട്ടൻ നോക്കുക, അതിൽ നിന്നാവുന്നുണ്ട്. ഗ്ലാസ്സിലിട്ട് റെഡിയാണ്. ആദ്യം നമ്മൾ നമ്മളെ ചെറിയ കപ്പിലേക്ക് ഒഴിക്കും, എന്നിട്ട് അതിനെ ഷീലേക്ക് ഒഴിക്കുന്നതായിരിക്കും. അരിപ്പൊന്നും നമുക്ക് വേണ്ട എന്തായാലും. ആദ്യം കുറച്ച് വെള്ളം നമുക്ക് കുടിക്കാം. ആഹാ, രാവിലെ തന്നെ വെള്ളം കുടിക്കണം, എന്നിട്ട് നമ്മൾ കട്ടൻ കുടിക്കാൻ പാടുള്ളൂ. കട്ടൻ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അണ്ണൻ എന്തായാലും കട്ടൻ വേണ്ട. എടാ, നിനക്ക് കട്ടൻ വേണോ? ഇത് ചായ ആയിട്ടുണ്ട്. നല്ല കട്ടൻ റെഡിയാണ്. നാരങ്ങ കട്ടൻ, നാരങ്ങ ഇലയിട്ട കട്ടനാണ്. അതൊരു പ്രത്യേക രസമാണ്. ഒന്നാമത് ഈ ചൂടിനെല്ലാം ആട്ടിപൊളി നാരങ്ങ ഇലയിട്ട കട്ടൻ. ആ ഓക്കെ അണ്ണ. ആഹാ, നല്ല ചൂടാണ് സൈഡ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. ഓ, ഒന്ന് തണിയട്ടെ. തണിയാണെന്നല്ല, പെട്ടെന്ന് തന്നെ തണിയും. കാരണം പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട്. നാരങ്ങൻ്റെ ഇല അതിലേക്ക് പോയിട്ടുണ്ട്. നല്ല ചൂട് സാധനം, അധികം തണിക്കാനും കഴിയില്ല. രണ്ട് കുരുമുളകും കൂടി ഇട്ട സെറ്റാണ്. 2 മണി കുരുമുളക്, തൊണ്ടക്കല്ലൊരു നല്ലതാണ്. വാ, കുരുമുളക് സെറ്റ്, കുറച്ചൊരു ഉപ്പ്, നല്ല കിടിലൻ കിടുക്കാച്ചി, ലൈറ്ററി കുരുമുളക് ഇട്ട് ലൈറ്റ് ഉപ്പ് ഇട്ടു. എന്നിട്ട് അങ്ങോട്ടൊന്ന് ഒഴിച്ചു, തിരിച്ചിങ്ങോട്ട് തന്നെ ഒഴിച്ചു. ആ സെറ്റ് സാധനം. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ചായ എല്ലാം വെച്ച് സെറ്റാക്കി നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു ചായ നമുക്ക് നിർബന്ധമാണ് എപ്പോഴും, അതുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. എല്ലാവർക്കും ഓരോ ഹാബിറ്റ് ആയിരിക്കാം. എനിക്ക് രാവിലെ ചായ വേണം. പാൽ ചായ ഞാൻ സാധാരണ കുടിക്കില്ല, പക്ഷെ ഞാനിപ്പോൾ ഇന്ന് കട്ടനാണ് കുടിക്കുന്നത്. ആ ഹാ ഹാ, എന്തോ കട്ടൻ. ഇടുന്നാണ് ഞാൻ കട്ടൻ കുടിക്കുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു കൺസെപ്റ്റ് കിച്ചണാണ്. എല്ലാവർക്കും പല രീതിയിലും തോന്നുക ഇത് എന്താണ് സംഭവം എന്നല്ലോ. എൻ്റെ ഒരു കൺസെപ്റ്റ് കിച്ചണാണ്. ഇതിങ്ങനെ കുറേ സംഭവം വരണം നമ്മളെ നാട്ടിലല്ലോ, അതാണ് നമ്മൾ ആഗ്രഹം. ആഹാ, എന്താ ടേസ്റ്റ് എന്നറിയാം. ആ നാരങ്ങേൻ്റെ ഇല ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ റേഞ്ച് അങ്ങ് പറയുന്നത്. ഇതിൽ ഉള്ളത് നാരങ്ങേൻ്റെ ഇല, അതേപോലെ തന്നെ ഉപ്പ്, ചെറിയ രീതിയിലുള്ള ഷുഗർ, പിന്നെ കുരുമുളക് പൊടി, ഇത്രയാണ് ഈ കട്ടനെ നമ്മൾ ഉപയോഗിച്ചത്. ആ ഹാ ഹാ ഹാ, നല്ല സൂപ്പറാണ്. രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്, കാണുന്നില്ലേ. ആഹാ, നല്ല പ്രകൃതിയാണ് കേട്ടോ. എന്താ ചെയ്യാ, നമുക്കേ ജസ്റ്റ് ഇതിനെ മേലേക്കൊന്ന് കയറിയിട്ട് അവിടെ നിന്ന് കട്ടൻ കുടിച്ച് നോക്കാമല്ലോ. മേലെ കയറാം, കട്ടൻ കുടിക്കാൻ വേണ്ടി മേലെ കയറുന്ന ആൾ. ഈ വാ നോക്കാലോ, അവിടെ ഒരു ടവർ ഉണ്ട്, വലിയ ടവർ ഉണ്ട്. അയ്യോ, നോക്കാം. ശരിക്കും നല്ല കോടമഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി കാണുന്നത്. നോക്കി എൻ്റെ മേലത്തെ പ്രകൃതി, ഇവിടുന്ന് കട്ടൻ കുടിക്കുന്നു. ഇവിടെ നമ്മളൊരു നായി ഉണ്ട്, ഇടാ ഇങ്ങനെ വന്നു ചേർന്ന നായ്ക്കളാ ഇത് അധികം. നല്ല കിടിലും കട്ടൻ കേട്ടാ. ഇതാണ് കട്ടൻ വിശേഷം. വണ്ടി നോക്കിയ അണ്ണൻ്റെ വീടിൻ്റെ താഴെ തന്നെ, അണ്ണൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്, സെറ്റാണ്. ഇവിടെ ഓരോരുത്തരും കിടക്കുന്നുണ്ട്.
നമുക്കിപ്പോൾ ഇനി വട്ടം കുടിച്ചു കഴിഞ്ഞു. ഓക്കേ.